ഇപ്പോൾ കെ എൻ എ ഖാദർ മലപ്പുറത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം എങ്കിലും അത്രയും മനസ്സിലാക്കാനത് മതി. പാർട്ടി എടുത്ത ഏത് തീരുമാനവും ഞാൻ ശിരസ വഹിക്കും. പാർട്ടിക്ക് ഇതിനേക്കാളും ശക്തമായ നടപടികളും എൻ്റെ പേരിൽ സ്വീകരിക്കാനുള്ള അധികാരവും അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. അതുകൊണ്ട് പാർട്ടി എടുത്ത ഏത് തീരുമാനത്തിനോടും പൂർണ്ണമായി യോജിക്കുന്ന അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. മുസ്ലിം ലീഗിൻ്റെ ഒരു സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ ഉത്തരവാദിത്വത്തോടുകൂടി മുസ്ലിം ലീഗ് പാർട്ടിയുടെ എല്ലാ തീരുമാനങ്ങളും ഞാൻ അംഗീകരിക്കുന്നു. താങ്കളുടെ വിശദീകരണം പാർട്ടി ഉൾക്കൊണ്ടു എന്ന്? പാർട്ടിക്ക് ഞാൻ വിശദീകരണം കൊടുത്തിട്ടുണ്ട്, പാർട്ടി അത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പാർട്ടി എടുത്ത തീരുമാനമാണ്. പിന്നെ അതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ്റെ ആവശ്യമില്ല. ഇനി ജാഗ്രത കാണിക്കണമെന്നൊക്കെയാണ് നിർദ്ദേശത്തിലുള്ളതെന്ന് കരുതുന്നു. പാർട്ടിയുടെ നിർദ്ദേശം ഞാൻ ശിരസ വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ പാർട്ടി ഉദ്ദേശിച്ചത് അതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു എന്നാണ്. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായിട്ട് തന്നെ അല്ലേ? അത് ഞാൻ നേരത്തെ പറഞ്ഞു, അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായിട്ട് ഞാൻ തുടരും. ഈ പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത് ഒരു അനാവശ്യ വിവാദമായിരുന്നു എന്ന് ഇപ്പോൾ കരുതുന്നുണ്ടോ? അങ്ങനെയുള്ള യാതൊരു വിഷയങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതായിട്ടില്ല. എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് എന്നോട് വിശദീകരണം ചോദിച്ചതറിയാം, ഞാൻ വിശദീകരണം കൊടുത്തതറിയാം, ആ വിശദീകരണം പാർട്ടി ചർച്ച ചെയ്തതറിയാം, അതിന് ഒരു തീരുമാനം പാർട്ടി എടുത്തതറിയാം. അതിന് ഞാൻ പറഞ്ഞ മറുപടി ഇപ്പോൾ അറിഞ്ഞു. മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഞാൻ എഴുതി കൊടുത്ത വിശദീകരണം പൂർണ്ണമായിട്ട് അവർ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവരെടുത്തൊരു തീരുമാനം കഴിഞ്ഞാൽ ദെൻ ദർ ഇസ് നോ ഡിസ്കഷൻ. അതിൻ്റെ ഒരു ആവശ്യമില്ല. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി മുന്നോട്ട് പോകുന്ന പാർട്ടിയുടെ എല്ലാ പ്രക്ഷോഭങ്ങളിലും സമരങ്ങളിലും സജീവമായി പങ്കെടുത്തുകൊണ്ട് മുൻകാലങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഇനിയും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കും. മതസൗഹാർദ്ദവും നല്ല മനുഷ്യബന്ധങ്ങളും നിലനിർത്തുവാനും മതേതരത്വം സംരക്ഷിക്കുവാനും പാർട്ടി എടുത്ത തീരുമാനത്തെ അംഗീകരിക്കുന്നുവെന്നാണ് ഇപ്പോൾ കെ എൻ എ ഖാദർ പറഞ്ഞത്. ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുത്ത അദ്ദേഹത്തിനെ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗമായ അദ്ദേഹത്തിനെ സംസ്ഥാന കമ്മിറ്റി നേരത്തെ താക്കീത് ചെയ്തിരുന്നു. പാർട്ടിയുടെ തീരുമാനത്തെ അംഗീകരിക്കുന്നതായും അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി തുടരുമെന്നുമാണ് കെ എൻ എ ഖാദർ ഇപ്പോൾ വ്യക്തമാക്കിയത്.